നമസ്കാരം. ജസ്വി സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. വീടിൻ്റെ മട്ടുപാവിൽ പച്ചക്കറിയും പൂക്കളുമൊക്കെ കൃഷി ചെയ്യുന്നത് നാമെല്ലാം പലയിടങ്ങളിലും കണ്ടിട്ടുണ്ടാകാം. എന്നാൽ മട്ടുപാവിൽ കോഴി ഫാം ഒരുക്കി കാർഷിക രംഗത്ത് വ്യത്യസ്തനാവുകയാണ് ഇരിങ്ങലിലെ ഓട്ടോ തൊഴിലാളിയായ ഗണേശൻ. പുരയിടം ഉൾപ്പെടുന്ന ആകെയുള്ള 5 സെന്റിൽ വീട്ടുമുറ്റത്ത് മത്സ്യകൃഷിയും ആട് ഫാമും ഒരുക്കി വരുമാന മാർഗം കൂടെ കണ്ടെത്തുകയാണ് ഇദ്ദേഹം. ഇരിങ്ങൽ മേക്കനോളി ക്ഷേത്രത്തിന് സമീപത്ത് തൻ്റെ വീട് ടെറസിലാണ് ഗണേശൻ 100 കോഴികളെ വളർത്തുന്നത്. ടെറസിൽ പ്രത്യേകം സജ്ജമാക്കിയ കൂടും പരിസരവും ദിവസവും വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ യാതൊരുവിധ ദുർഗന്ധമോ മറ്റ് പ്രശ്നങ്ങളോ ഇവിടെ കാണാൻ കഴിയില്ല. വീട്ടുപരാന്തയ്ക്ക് മുൻഭാഗത്തെ മുറ്റത്ത് അതിമനോഹരമായി മത്സ്യങ്ങളെ വളർത്തുവാനുള്ള കുളവും നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ വിവിധ ഇനം മത്സ്യങ്ങളെയും ഗണേശൻ വളർത്തുന്നുണ്ട്. മത്സ്യങ്ങൾക്ക് ആവശ്യമായ എയർ സർക്കുലേഷനും മറ്റും എല്ലാ സജ്ജീകരണങ്ങളും ഇദ്ദേഹം കുളത്തിൽ ഒരുക്കിയത് മനോഹരമായ കാഴ്ച കൂടിയാണ്. വെള്ളം ശുചീകരിക്കുവാനും മലിനജലം പുറന്തള്ളുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഈ ചെറിയൊരു ലൊക്കേഷനിൽ, അതായത് എനിക്കിവിടെ 10 സെന്റ് ഭൂമിയാണ് ഉള്ളത്. അപ്പോൾ ഈ 10 സെന്റ് ഭൂമിയിൽ എനിക്ക് ഈ കോവിഡ് കാലത്ത് സത്യത്തിൽ പറയാൻ ഞാൻ സമൂഹം നമ്മളെ വിറച്ചു നിൽക്കുന്നൊരു സമയമായിരുന്നു. ആർക്കും തൊഴിലില്ല. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ആ മേഖലയിൽ തീരെ സാധ്യതയില്ലാത്തൊരവസ്ഥയിൽ പല ദിവസങ്ങളായി ഇങ്ങനെ കിടന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇങ്ങനെ ചില തോന്നലുകളുണ്ടായത്. മുന്നിലൊരു മീൻകുളമുണ്ടാക്കാനും അതുപോലെ തന്നെ മേലെ ഒരു കോഴിയുടെ മുറി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഒരാടിൻ്റെ പരിപാടിയൊക്കെ നടത്താൻ എനിക്ക് എൻ്റെ ആ ഒരു ബോധ മനസ്സിൽ കൂടെ വന്ന കാര്യങ്ങൾ ഞാനത് പ്രാവർത്തികമാക്കി. അതായത് മുന്നിലുള്ള ഈ മീൻ കൃഷി എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഞാൻ 200 മീനിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിൽ നെട്ടറുണ്ട്. അതിൻ്റെ മേലെ ചിത്രലാട എന്ന് പറയുന്ന തിലാപ്പിയ വർഗത്തിൽപ്പെട്ട മീനുണ്ട്. അങ്ങനെ നന്നായി നല്ല എയറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ മീൻ വളരെ നന്നായിട്ട് വരുന്നുണ്ട്. അതിനിപ്പോൾ ഒരു 3 പ്രായമായിട്ടുണ്ട്. അതുപോലെ തന്നെ മേല അതേസമയത്ത് തന്നെ വാങ്ങിയ കോഴികൾ 100 കോഴികളുണ്ട്. അതിന് പ്രായം ഈ പറഞ്ഞ പോലെ 3, 2, 5 ആയതാണ്. 2 എനിക്ക് കോഴിയെ കിട്ടുന്നത്. അങ്ങനെ 5 അടുത്ത മാസം മുട്ടയിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുട്ടയിടുകയാണെങ്കിൽ കൃത്യമായി ഒരു 50 മുട്ട ഡെയിലി എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 500 ഡെയിലി വരുമാനം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഞാനത് എത്തിച്ചിട്ടുണ്ട്. അതിന് നന്നായി തീറ്റ കൊടുത്ത് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ. ഈ കോഴിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കോഴി എൻ്റെ സമീപവാസികളൊക്കെ തന്നെ വീട്ടിലുയരുന്ന വേസ്റ്റുകൾ ഒന്നുകിൽ എൻ്റെ വീട്ടിലെത്തിക്കും അല്ലെങ്കിൽ ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം കൊണ്ടാണ് ആ കോഴി അത്രയും നന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. മട്ടുപാവിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, അതിനെ വളരെ ദിവസവും വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ ഒരുവിധ കോഴിയെ വളർത്തുന്നതായിട്ടുള്ള ഒരവസ്ഥ അങ്ങനെ കാണാൻ സാധിക്കില്ല. കാരണം ഡെയിലി അത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ആടിപ്പോൾ ഇതിൻ്റെ അകത്ത് 15 ആടുകളുണ്ട്. എല്ലാം നല്ല ബ്രീഡ് ആടുകളാണ്. കുട്ടികളാണ് അതിലുള്ളത്. ഒരു ഗർഭിണിയുണ്ട്. ആടിന് തീറ്റ എന്ന് പറഞ്ഞാൽ ചപ്പ്, അതായത് ആട്ടിൻ ചപ്പാണ് കാര്യമായി ഉദ്ദേശിക്കുന്നത്, പ്ലാവിൻ്റെ ചപ്പ്. അപ്പോൾ അത് ഞാൻ സംഘടിപ്പിക്കും. എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ തെങ്ങ് കയറുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയും. പിന്നെ അല്ലാതെ തന്നെ ഞാൻ പല ഘടകങ്ങളിലായിട്ട് സംഘടിപ്പിക്കും. പിന്നെ അതിന് പുറമെയായിട്ട് അതിന് കൊടുക്കേണ്ട മുതിരയും ചോളമൊക്കെ ഉണ്ട്. ഞാൻ ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് കൊണ്ടുവന്നത്. സാധനം ചോളമൊക്കെ ഞാൻ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേങ്ങാ പിണ്ണാക്കും, പിന്നെ കടല പിണ്ണാക്കും മിക്സ് ചെയ്ത് അത് കൊടുക്കും. ഇങ്ങനെയുള്ളതൊക്കെ തീറ്റ നന്നായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 കൊണ്ട് വിഷു പ്രായം ആകുമ്പോഴേക്കും അത് നല്ലൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓട്ടോ ഓടിച്ച കുടുംബം പുലർത്തുന്ന ഗണേശൻ പക്ഷേ നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും വെറുമൊരു ഓട്ടോ തൊഴിലാളി മാത്രമല്ല.
ആർക്കും എന്ത് സഹായത്തിനും ഏത് പാതിരാത്രിയിലും ഓടിയെത്തുന്ന ഒരു വീട്ടുകാരൻ കൂടിയാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സഹായത്തിന് എന്തിനും മുൻപതിയിൽ നിൽക്കുന്ന ഉള്ളലിവുള്ള മനുഷ്യസ്നേഹി കൂടിയാണ് ഗണേശനെന്ന് അയൽവാസി വാസുമാസ്റ്റർ പറഞ്ഞു. ഗണേശൻ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു ലീഡർ എന്ന് തന്നെ പറയുക. അങ്ങനത്തെ ഒരു ആളാണ് മൂപ്പർ. ഇവിടുത്തെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിലൊക്കെ മൂപ്പരുണ്ടാവും. അതിന് ഗണേശനെ വിളിച്ചാൽ മതി, എന്നാൽ അയാൾ വരികയും അതിനെല്ലാ സംവിധാനവും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാതൃക. ഏത് പ്രതിസന്ധിയെയും വെല്ലുവിളിയായി ഏറ്റെടുത്ത എല്ലാറ്റിനും മുന്നിട്ടിറങ്ങുന്ന സഹൃദയനാണ് ഗണേശനെന്ന് സുഹൃത്തും ഗ്രാമശ്രീ സ്വയം സഹായ സംഘം ഭാരവാഹിയുമായ ദേവൻ മാസ്റ്റർ പറഞ്ഞു. ഏറ്റവും അടുത്ത ചങ്ങാതിയായ ബാബുവിന് പറയാനുള്ളതും മറ്റൊന്നല്ല. ഞങ്ങൾ ഗ്രാമശ്രീ സ്വയം സഹായ സംഘം 12 വർഷമായി ഇവിടെ രൂപീകരിച്ചിട്ട്, ഞാനിപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റാണ്, ഗണേശനാണ് സെക്രട്ടറി. അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തരാകുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും സ്വയം നന്നാവുകയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഒക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അത് രാഷ്ട്രത്തിൻ്റെ സേവനമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഇപ്പോൾ ഗണേശനെ സംബന്ധിച്ചിടത്തോളം ആട്, കോഴി, മത്സ്യം വീട്ടിലേക്ക് ആവശ്യമായ, അതുപോലെ തന്നെ ജീവിത രീതി, നമ്മളെ കൊറോണ നമ്മളെ പഠിപ്പിച്ച പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമായിരുന്നു സ്വയം പര്യാപ്തരാകുക എന്നുള്ളത്. ഇപ്പോൾ സർക്കാരിൻ്റെ സഹായവും ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സർക്കാരിൻ്റെ സഹായവും കൂടി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ തറവാടിന് താഴെ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. അത് നാച്ചുറൽ കുളമാണ്. അവിടെ പച്ചക്കറിയും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ചെയ്യുന്നത്. അജയൻ മെത്തോഡി അജയനായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. അവിടെ 47 സെൻറ് സ്ഥലത്ത് ഞങ്ങൾ പിന്നെ സ്വയം സഹായമായിട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കരിമീനാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. കരിമീനുണ്ട്, നട്ടറും അതുപോലെ തന്നെ പിലാപ്പി, ഈ രീതിയിലുള്ള മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഗണേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു രക്ഷകനായിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ കാണാം. കാരണം രാത്രി സുഖമില്ലാതെ വരുന്ന ആളുകളെ ഏത് പാതിരായ്ക്കും ഹോസ്പിറ്റലിൽ എത്തിക്കാനും, നമ്മളില്ല അഥവാ നമ്മൾ വീട്ടിൽ ഇല്ലെങ്കിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഒരു ജോലിയായിരുന്നു എന്ന് വെച്ചാൽ റെയിൽവേ പോർട്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി ഇദ്ദേഹത്തിന് ലഭിക്കുകയും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ടായി. അവിടെയും അധികൃതരുടെ ഒരു നല്ലൊരു പ്രശംസ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ് ഗണേശൻ. കൂടാതെ ഇരിങ്ങലിലെ ഒരു പാലിയേറ്റീവ് ഒരു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിലും ഗണേശൻ സെക്രട്ടറി ആയിരുന്നു. 2-3 വർഷത്തോളം വളരെ നല്ല രീതിയിൽ അവർ പാലിയേറ്റീവ് സെൻ്റർ കൊണ്ടുപോയി. ഇന്നും അതിൻ്റെ സാധനങ്ങളൊക്കെ ജനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സീസണായി കഴിഞ്ഞാൽ കൃഷി റെയിൽവേയുടെ സ്ഥലത്ത്, കൂടാതെ പുഴയുടെ അടുത്തും നല്ല കൃഷി, ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയും അത് മറ്റുള്ള ഇവരുടെ സുഹൃത്തുക്കൾക്കും എല്ലാം തന്നെ വിതരണം ചെയ്യുന്ന ഒരു സംവിധാനവും ഗണേശൻ ചെയ്തിരുന്നു. പിന്നെ അതുകൂടാതെ ഈ നാട്ടിൻ്റെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും സാമൂഹ്യമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന്. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഇപ്പം അടുത്ത് തന്നെ ഒരു സുഖമില്ലാത്ത ഒരാളെ ഒരു വീട് കംപ്ലീറ്റ് ചെയ്യേണ്ടായിരുന്നു. ചെറിയൊരു പോർഷൻ മാത്രമേ എടുത്തിട്ടുണ്ടായാലും ആ വീട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് മുഴുവൻ കാര്യങ്ങളും ചെയ്തത്. ഇതുപോലുള്ള ഒട്ടനവധി മറ്റ് സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ് ഗണേശൻ. സ്ഥല പരിമിതി കാരണം കൃഷി ചെയ്യാനാവുന്നില്ല എന്ന കാരണത്താൽ കൃഷിയോട് മുഖം തിരിക്കുന്നവർക്കുള്ള മാതൃക കൂടിയാണ് ഇദ്ദേഹം. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇത്തരത്തിൽ വീടുകളിൽ ഏതു തരം കൃഷിരീതികളും ചെയ്യാനാകുമെന്നും അദ്ദേഹം പറയുന്നു. എല്ലാറ്റിനും സഹായിയായി ഭാര്യ സുലോചനയും BSc BDS വിദ്യാർത്ഥിയായ മകൾ അമൃതയും കൂടെയുണ്ട്. എൻ്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ, ഈ ഇതിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞാൻ എപ്പോഴെങ്കിലും പോയി എപ്പോഴെങ്കിലും വരുന്ന ഒരാളാണ്. പക്ഷേ പൂർണ്ണമായി ഭാര്യയാണ്. കോഴിയുടെ കാര്യമായാലും ശരി, ബാക്കിയൊക്കെ ആടിനെ ഞാൻ തന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് പൂർണ്ണതയിലെത്തിക്കാൻ എന്നെ കൊണ്ടായിട്ടില്ല. പക്ഷേ ഭാര്യ ഉള്ളത് കൊണ്ട് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു.
ആട് കൃഷിയും കോഴി വളർത്തലും മത്സ്യകൃഷിയും ഒക്കെ ഏറ്റവും എളുപ്പമാകുന്നുവെന്ന് ഗണേശനും പറയുന്നു. ഓട്ടോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മക്കൾക്ക് മികച്ച പഠനം ഒരുക്കാൻ ഗണേശന് കഴിഞ്ഞു. ബാംഗ്ലൂരിൽ ഐ ടി മേഖലയിൽ ജോലി നോക്കുന്ന മൂത്ത മകൾ അശ്വതിയും ഭർത്താവ് കാർത്തികും നാട്ടിലെത്തുമ്പോൾ അച്ഛന് സഹായിക്കാൻ എത്താറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊറോണ കാലം നൽകിയ അനുഭവ സാക്ഷ്യമാണ് ഇദ്ദേഹത്തിന് വീട്ടിൽ ഇത്തരം കൃഷിരീതികൾ പരീക്ഷിക്കാൻ പ്രചോദനം നൽകിയത്. അത്യുൽപാദന ശേഷിയുള്ള ആടുകളും നാടൻ കോഴികളും മത്സ്യകുഞ്ഞുങ്ങളും ഗണേശിന്റെ ഫാമിൽ മികച്ച പരിപാലനത്തോടെയാണ് വളരുന്നത്. ഫാമിന്റെ വിജയത്തിന് ഒട്ടേറെ സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എന്നെ സഹായിച്ച ഒട്ടനവധി ആൾക്കാരുണ്ട്, എൻ്റെ ഇവിടെയുള്ള നാട്ടിലുള്ള ഒരുപാട് പേർ. അതില്ലാത്ത എടുത്തു പറയേണ്ട ഒരു കല്ലാകത്ത് സന്തോഷം എന്ന് പറഞ്ഞ വ്യക്തി കാര്യമായി ഇതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇടക്കുറിശി പ്രകാശൻ, പിന്നെ മാക്കുന്ന ഒരു മൂന്നട്ടര അദ്ദേഹം ആശാരിയാണ്, അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ എടുത്തു പറയാനുള്ള പല ആൾക്കാരുണ്ട്, മനോജൻ പാപ്പ, ഇവരൊക്കെ എനിക്ക് വേണ്ടി അത്രയും സഹായിച്ച കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അതിൻ്റെയൊക്കെ ഇതാണ് ഇത് ഇന്ന് ഈ രൂപത്തിലേക്ക്. അലസമായിരിക്കുന്ന യുവതലമുറയോട് ഗണേശിനെ പറയുവാനുള്ളതും ഇത് തന്നെ. കഷ്ടപ്പെടുവാനുള്ള മനസ്സുണ്ടോ, വരുമാനം നമ്മെ തേടി വരും. അധ്വാനിക്കുക, ഉള്ള പരിമിതികളിൽ ഉറച്ചു നിന്ന് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മുന്നേറുക. ഏത് മേഖലയിലായാലും വിജയം കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും. കോവിഡ് കാലത്ത് എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പ്രാവർത്തികമാക്കിയതും അതുപോലെ തന്നെ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, സ്ഥലമല്ല ഇവിടുത്തെ വിഷയം, നമുക്ക് വേണ്ടത് അത് ചെയ്യാനുള്ള താല്പര്യമാണ്. വെറും 10 സെൻറ്റിൽ എൻ്റെ വീടും ഇത്രയും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സ്ഥലമുള്ളവർ വെറുതെ ഇരിക്കരുത് എന്നുള്ളതാണ്. 5 സെൻറ്റിലും ചെയ്യാനാവുന്ന അവസ്ഥയാണിത്. കാരണം എൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ സ്ഥലം കാലിയാണ് ഇപ്പോഴും. ഞാനിതൊന്ന് ഇനിയും വികസിപ്പിക്കാൻ പോവുകയാണ്. ഈ 100 കോഴിയെ ഞാൻ 200 കോഴിയിലേക്ക് കൊണ്ടുവരാനുള്ള അവസ്ഥയിലേക്ക്. ഇത് അടുത്ത മാസം മുട്ടയിട്ട് തുടങ്ങിയാൽ ഞാൻ കാര്യമായി ഇങ്ങോട്ടേക്ക് തന്നെ ഷെഡ് മാറ്റി പുതിയ ഷെഡിലേക്ക് ഞാൻ എൻ്റെ കോഴിയെ വീണ്ടും ഉണ്ടാക്കുമെന്നുള്ള വളർത്തുമെന്നുള്ള തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.